അപ്പോ അമ്മാമ കൊടുത്തുവിട്ടാണ് ഗിഫ്റ്റ് നമ്മുടെ ജോമോന് കൊടുക്കുന്നു. വെറൈറ്റി ആണ്. ഇന്ന് വരെ ചരിത്രത്തില് ഒരു അമ്മാമ ഒരു കൊച്ചുമോനും കൊടുത്തുവിടാത്തൊരു ഗിഫ്റ്റാണ്. ഹായ്. അപ്പോ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കാണ്. അമ്മാമേ അതങ്ങള് പറഞ്ഞോ. ഇന്ന് ജോമോന്റെ ബർത്ത്ഡേയാണ്. ഒരു കേക്ക് മേടിച്ച് മുറിക്കണം. അപ്പോ ഇന്ന് നമ്മുടെ ജോമോന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു മുറിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങള്. പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് അമ്മാമക്ക് വരാൻ പറ്റില്ല. അമ്മാവ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോ. അപ്പൊ ഞങ്ങള് ഞാനും അനിയനും കൂടി ഒരു കേക്കൊക്കെ വാങ്ങിച്ച് നേരെ ജോമോന്റെ വീട്ടിലേക്ക് പോവുക. ജോമോൻ എന്ന് പറയുന്ന ആള് എന്റെ അനിയനാണ്. അതായത് ഈ അമ്മാമയുടെ മോളുടെ മോൻ, ഞാൻ ഈ അമ്മാമയുടെ മോന്റെ മോൻ. അപ്പൊ മനസ്സിലായില്ലേ, ഞങ്ങള് ബ്രദേഴ്സ് ആണ്. അപ്പൊ ഞങ്ങള് നേരെ ജോമോന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് അമ്മാമേ, ജോമോൻ എന്താണ് ഗിഫ്റ്റ് അമ്മാമ കരുതി വെച്ചേക്കുന്നത്? ഇന്ന് അച്ചാറിടാമാ മീന്റെ തല എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ആ അതായിട്ട് ഇപ്പൊ വരും. എവിടെ ഇഷ്ടമാണ് അല്ലേ? കൊടപ്പുളിയൊക്കെ പറ്റിച്ച് മോളിയാക്കി കൊടുത്തോളൂ. അപ്പൊ നമ്മുടെ ജോമോന് ബർത്ത്ഡേ സമ്മാനം അമ്മാമ്മടെ വക അതേ കേരമീന്റെ തല. ഓ, നാളെ ഞായറാഴ്ച ഒരുങ്ങേരി. അപ്പൊ ഇത് ഞാൻ കൊടുത്തേക്കണ്ട മാമ. ഒപ്പം കേക്കും വാഞ്ചങ്ങൾ മുറിക്കുന്നുണ്ട്. ആ അപ്പോ ബർത്ത്ഡേ വിഷസ് ഒന്ന് പറഞ്ഞേക്ക് ജോമോനെ, കാണിച്ചു കൊടുത്തേക്കാം. ജോമോനെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ ടു യു. ദേവന്നെ ഞങ്ങളെ നാട്. അവനോട് പറഞ്ഞിട്ടില്ല, വമ്പൻ സർപ്രൈസ് ആണ്. വിത്ത് അമ്മാമ്മയുടെ ഗിഫ്റ്റ് മീന്തല. ഞാൻ പോയിട്ട് വരാം മാമേ. ഓക്കേ. ആ ഇത് തന്നെ. വാ, മീനോടെ കിടപ്പുണ്ട്. ചെരിപ്പൂരിൻ്റെ ഞാൻ ചെരിപ്പൂരി പോയി. ഇതാണ് ഞങ്ങളുടെ പറവരുത്ത. ഒരു പൊട്ടിക്കുന്ന സാമാങ്ങിയല്ലോ. അതാരനോടുത്തു വേറെ എന്തെങ്കിലും വേണം? വേറെ ഒന്നും വേണ്ടല്ലോ. എന്റെ മുകളിൽ എഴുതണോട്ടാ, ഹാപ്പി ബർത്ത്ഡേ ജോമോൻ. അപ്പൊ നമ്മുടെ ജോമോന്റെ കേക്കിൽ പേരെഴുതാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോയക്കാണ്. എന്തായാലും ഒരു 5 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ട് അത് എഴുതി കൊണ്ടുവരുന്നവരെ. അപ്പേക്കിനെ ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ആ നമ്മുടെ കേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ. അതായത് നമ്മുടെ കേക്കായി. അമ്മാമ്മയുടെ ഗിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ ജോമോൻ്റെ വീട്ടിലേക്ക്. ആ അപ്പൊ അതേ നമ്മുടെ കേക്കെത്തി. എന്താണ്
എന്നെ കാണാറിഞ്ഞു അമ്മയപ്പനൊക്കെ എന്ത് അഞ്ചേ എങ്ങനെ സംബന്ധങ്ങൾ എന്തായി ഇന്നൊരു മോന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങള് ഒരു വാക്ക് ഞങ്ങൾ വിളിച്ച് പറയാ അത് തന്നെ അനക്കുള്ള കേക്ക് ഞെരിക്കണ്ടേ അങ്ങനെ വെറുതെ അമ്മാമ്മടെ ഗിഫ്റ്റ് അമ്മയുടെ ഗിഫ്റ്റ് അമ്മാമ്മടെ ഗിഫ്റ്റ് ലാസ്റ്റ് ചെറുക്കൻ സീരിയലിൽ ഒരു അഭിനയിച്ചു കഴിഞ്ഞു നിമിഷം കൊണ്ട് അതിന്റെ അടുത്താഴ്ച സൂര്യ ടി വിയിൽ വരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോ ഇപ്പോഴേ നമ്മള് പൊരിച്ചു തുടങ്ങണം നാണങ്ങടെ കേറിക്കണ്ട് ഞാൻ തിരിച്ചോളാം അപ്പൊ അതേ നമ്മള് ജോമാന്റെ വീട്ടിലെത്തി കേക്ക് മുറിച്ചതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കൊണ്ടുപോകാം ജോമാന്റെ അപ്പച്ചൻ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് ജോമാന്റെ അമ്മൂച്ചി കറി വെക്കാൻ ചെയ്തിട്ടില്ല നീ പൊട്ടിക്കാൻ അയ്യോ ലൈറ്റില്ല ലൈറ്റ് ഉണ്ട് ഇവിടെ വേറെ ചട്ടം കുറവാണ് എന്നാല് കഥ ഉണ്ടത് പിടിക്കാം
ആ